സംസ്ഥാനത്തിനും ഇടിയോടുകൂടിയ വേനൽ മഴ തുടങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരം, ഇടുക്കി, പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖലയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇടിയോടുകൂടിയ മഴ തുടങ്ങിയത്. രാത്രി വൈകി മറ്റു പ്രദേശങ്ങളിലേക്കും മഴ വ്യാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നു. ഡീറ്റെയിലായി വിവരങ്ങൾ നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. 16 മുതൽ 19 വരെ തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. മധ്യകേരളത്തിലും ഇന്ന് മഴ പ്രതീക്ഷിക്കാം. വടക്കൻ കേരളത്തിൽ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ താരതമ്യേന മഴ കുറയാൻ സാധ്യത. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് ഇന്ന് കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നത്. ഇന്നും ഇന്നലെയുമായി കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇടിമിന്നൽ മൂലം പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം എല്ലാവരും പാലിക്കണം. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായ മഴയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഇത്തരത്തിൽ അപ്ഡേറ്റുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏവർക്കും ആശ്വാസകരമായി എല്ലാ ജില്ലകളിലും വേനൽ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങളെ അറിയിക്കുന്നതാണ്.